വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരിപാടികളിലൊന്നാണ് ഉപ്പുമുളകും ആയിരവും പിന്നിട്ട് മുന്നേറുകയാണ് പരമ്പര പാറമട വീട്ടിലെ ബാലുവിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളാണ് ഉപ്പുമുളകിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബാലുവിന്റെ മക്കളായി അഭിനയിക്കുന്നവരെയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് മുടിയൻ ലച്ചു കേശു ശിവാനി പാറുക്കുട്ടി ഇവരുടെ വേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ലച്ചുവിനെ അവതരിപ്പിച്ചത് ജോഹി അരുസ്തകിയായിരുന്നു വിവാഹ സിദ്ധാർത്ഥിനൊപ്പം പാറമട വീട്ടിലേക്ക് ലെച്ചു എത്തി ഹണിമൂണിനായി പോയ ഇരുവരും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല ലച്ചു എവിടെയെന്ന് ചോദിച്ച് ആരാധകർ എത്തിയിരുന്നു ഇതിനുശേഷമാണ് ഉപ്പുമുളകിൽ നിന്നും പിൻവാങ്ങുകയാണെന്നും വ്യക്തമാക്കി ജോഹി റുസ്തഗി എത്തിയത് അഭിനയത്തിൽ നിന്നും പിൻവാങ്ങുകയാണെന്നും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും ജോഹി പറഞ്ഞിരുന്നു ഉപ്പുമുളകിലേക്ക് ലച്ചു തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരുന്നേനെ എന്നുള്ള പോസ്റ്റുമായാണ് സനിൽകുമാർ സി കെ എന്ന വ്യക്തി എത്തിയിരിക്കുന്നത് വിവാഹ ശേഷത്തോടാണ് ലു ഉപ്പുമുളകിൽ നിന്നും അപ്രതീക്ഷയായത് വിവാഹ ശേഷവും ഉപ്പുമുളകിൽ തുടരുമെന്നും ലച്ചുവിന്റെയാണ് വിവാഹമെന്നും ജോഹിയുടേതല്ലെന്നും അഭിനയരംഗത്ത് തുടരുമെന്നും ഒക്കെയായിരുന്നു ആദ്യം പറഞ്ഞത് കല്യാണത്തിന് ശേഷം ലച്ചു പാറമട് വീട്ടിലേക്ക് തിരികെ വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു ആശയം പഴയ എപ്പിസോഡിലെ രംഗങ്ങൾ ഉപയോഗിച്ച് ചിത്രകഥാ രീതിയിൽ എഡിറ്റ് ചെയ്തപ്പോൾ എന്നായിരുന്നു സുനിൽകുമാർ സിക്ക് കുറിച്ചത് കാലങ്ങൾക്ക് ശേഷം ലച്ചു വീട്ടിലെത്തിയതോടെ എല്ലാവരും സന്തോഷത്തിലാണ് ലച്ചുവിന്റെ വരവ് ശരി ും ആറുമാസം ഗർഭിണിയായിട്ടാണ് ലച്ചു തിരിച്ചെത്തിരിക്കുന്നത് അതിനിടയിലാണ് ബാലു വരവിനു പിന്നാലെ ഉദ്ദേശ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് സ്വത്ത് ചോദിക്കാനുള്ള വരവാണോ എന്നായിരുന്നു ബാലു ചോദിച്ചത് ബാലുവിനോട് ചുമ്മാതിരിക്കാനായി പറയുകയായിരുന്നു സിദ്ധു വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ചേട്ടന് ലീവില്ലെന്നായിരുന്നു ലച്ചുവിന്റെ മറുപടി വിവാഹശേഷം എല്ലാവരും തനിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നും ലച്ചു പറഞ്ഞു ഞങ്ങൾക്കും നിന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നും നീലു പറഞ്ഞു കളിയാക്കിയതല്ലെന്നും എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടെന്നുമായിരുന്നു ബാലുവും സംഘവും പറഞ്ഞത് വിട്ടതോടെ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നൈസായിട്ട് ഒഴിവാക്കിയതെന്നുമായിരുന്നു ലച്ചു പറഞ്ഞത് താൻ നിത്യേനെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാറില്ല എന്നായിരുന്നു നാലാൾ അറിയുന്ന രീതിയിൽ വിവാഹം കഴിച്ചു വിട്ടപ്പോൾ ഇങ്ങനെ പരാതിയാണോ എന്നായിരുന്നു ബാലു ചോദിച്ചത് കുറച്ചുനാൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് ലച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും പിന്തുണയ്ക്കുകയായിരുന്നു ലച്ചു നീ പോവേണ്ടെന്നും നമുക്കിവിടെ തകർക്കാമെന്നുമായിരുന്നു മുടിയനും കേശുവും ശിവയും പറഞ്ഞത് അച്ഛൻ വിളിച്ചു പറഞ്ഞോളാമെന്നും പ്രസവം കഴിഞ്ഞിട്ടേ നിന്നെ വിടുന്നുള്ളൂ എന്നുമായിരുന്നു നീലു പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി